പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ വിവാദ പരാമർശത്തിൽ കോൺഗ്രസ് എം പി ശശി എടുത്ത മാനനഷ്ട കേസിൽ വിചാരണ ഉൾപ്പെടെയുള്ള നടപടികൾ സ്റ്റേ സുപ്രീം കോടതി. തരൂരിന്റെ അപ്പീൽ പരിഗണിച്ചാണ് പരമോന്നത കോടതി നടപടികൾ നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ടത് മോദിക്കെതിരെ തരൂർ നടത്തിയ പരാമർശങ്ങളിൽ ഒരു ബി നേതാവാണ് പരാതി നൽകിയത് നടപടികൾ റദ്ദാക്കണമെന്ന തരൂരിന്റെ ഹർജി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു കേസ് റദ്ദാക്കാൻ കാരണമൊന്നും കാണുന്നില്ല എന്നായിരുന്നു ജസ്റ്റിസ് അനൂപ് കുമാർ അന്ന് പറഞ്ഞത് ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസുമാരായ ഹൃഷികേഷ് റോയ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് തരൂരിന്റെ ഹർജി പരിഗണിച്ചത് തുടർന്ന് ഈ ബെഞ്ച് ഹർജിയിൽ നോട്ടീസ് പുറപ്പെടുവിക്കുകയും നടപടികൾ സ്റ്റേ ചെയ്യാൻ ഉത്തരവിടുകയുമായിരുന്നു ശിവലിംഗത്തിന് മുകളിലിരിക്കുന്ന തേൾ എന്നായിരുന്നു നരേന്ദ്രമോദിയെ തരൂർ വിശേഷിപ്പിച്ചത് ഇത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാരവാൻ മാഗസിൻ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ നിന്ന് ചില വാക്കുകൾ ഉദ്ധരിക്കുക മാത്രമാണ് തരൂർ ചെയ്തതെന്നാണ് അദ്ദേഹത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുഹമ്മദ് അലി ഖാൻ കോടതിയെ അറിയിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രശ്നം ഇല്ലാതിരുന്നിട്ട് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പരാമർശം അപകീർത്തികരമായത് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ചോദ്യം ഈ പരാമർശം ഒരു വ്യക്തിയുടെ അജീയതയുടെ പ്രതീകമാണെന്ന് ജസ്റ്റിസ് ഋഷികേഷ് റോയ് നിരീക്ഷിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നമായി ഉയർന്നു വന്നതെന്ന് തനിക്കറിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ ഡൽഹി ഹൈക്കോടതി ശശി തരൂരിന്റെ ഹർജി തള്ളിയിരുന്നു നിലവിലെ നടപടികൾ റദ്ദാക്കുന്നതിന് യാതൊരു കാരണവുമില്ലെന്നും വിചാരണ കോടതി നടപടികൾ തുടരുന്നതാണ് ഉചിതമാണെന്നുമായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നാൽ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ തരൂരിന് ആശ്വാസമാണ് എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം ബിജെപി ഡൽഹി ഘടകം വൈസ് പ്രസിഡന്റ് ആയിരുന്ന മുതിർന്ന നേതാവ് രാജീവ് ഗബ്ബറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് എംപിക്കെതിരെ നടപടിയെടുത്തത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി ഹൈക്കോടതിയിൽ ശശി തരൂർ തനിക്കെതിരായ മാനനഷ്ട നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി സമർപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ബംഗളൂരു സാഹിത്യോത്സവത്തിൽ വെച്ചായിരുന്നു ശശി തരൂർ പ്രധാനമന്ത്രിയെ ശിവലിംഗത്തിലെ തേളിനോട് ഉപമിച്ചത് തേളായതിനാൽ കൈക്കൊണ്ട് എടുത്തുമാറ്റാനും കഴിയില്ല ശിവലിംഗത്തിലായതിനാൽ ചെരിപ്പ് കൊണ്ട് അടിക്കാനും കഴിയില്ല എന്നായിരുന്നു തരൂരിന്റെ പ്രസ്താവന ഇതിനു പിന്നാലെയാണ് തരൂരിന്റെ പ്രയോഗം മതവിശ്വാസം വ്രണപ്പെടുത്തിയെന്ന് കാട്ടി രാജീവ് ഖബർ കോടതിയെ സമീപിച്ചത് ഈ കേസിലാണ് ഇപ്പോൾ സുപ്രീംകോടതി കോടതി ഉണ്ടായിരിക്കുന്നത് നേരത്തെ സമാനമായ രീതിയിൽ ക്രിമിനൽ മാനനഷ്ട കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ടതോടെ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം നഷ്ടമായിരുന്നു എന്നാൽ പിന്നീട് ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും അപകീർത്തി കേസ് പല രാഷ്ട്രീയ നേതാക്കളുടെയും പേടി സ്വപ്നമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലാണ് തരൂരിനെതിരായ നടപടികളും നിർണായകമാകുന്നത് അതേസമയം മാസങ്ങൾക്ക് മുൻപ് ശശി തരൂരിനെതിരെ ഡൽഹി കോടതിയിൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് നൽകിയതും ശ്രദ്ധേയമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തരൂർ നടത്തിയ പരാമർശങ്ങളും പ്രസ്താവനകളും അപകീർത്തികരവും മാനഹാനി ഉണ്ടാക്കുന്നതുമാണെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ വോട്ട് കോൾഡ് നടത്തിയെന്ന ആരോപണം ശശി തരൂർ ഉന്നയിച്ചു പരാമർശം തനിക്ക് വലിയ മാനഹാനി ഉണ്ടാക്കിയെന്നും അതിനാലാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതെന്നും ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു രാജീവ് ചന്ദ്രശേഖർ വോട്ടിന് പണം നൽകുന്നുണ്ടെന്ന് പലരും തന്നോട് പറഞ്ഞതായാണ് ശശി തരൂർ അവകാശപ്പെട്ടത് ആരോപണം തെളിയിക്കുന്നതിൽ തരൂർ പരാജയപ്പെട്ടതായും ഹർജിയിൽ പറയുന്നുണ്ട് ആരോപണം ഉയർത്തിയതിന് പിന്നാലെ ഏപ്രിൽ ഒൻപതിന് തരൂരിന് വക്കീൽ നോട്ടീസ് നൽകിയിരുന്നു തെറ്റായ പ്രസ്താവന പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടത് എന്നാൽ തരൂർ നോട്ടീസിനോട് പ്രതികരിക്കുകയോ പ്രസ്താവന പിൻവലിക്കുകയോ ചെയ്തില്ലെന്നും ഹർജി വ്യക്തമാക്കിയിരുന്നു അതിനിടയിലാണ് അപകീർത്തി കേസുകൂടി തരൂരിന്റെ തലയിൽ വന്നു നീണത്